എന്ത് പറ്റുന്നറിയോ, അവിടെ മനസ്സിലുണ്ടായിരുന്ന ആ ചിന്തയെ ഞാൻ വചനം കൊണ്ട് ഇടിച്ചു കളഞ്ഞു. ഭൂതത്തെ ഭൂതമാണ് തിരിച്ചറിയണം. നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളെയും കോട്ടകളെയും ഇടിച്ചു കളയണം. 22 വയസ്സുണ്ട് ആ പെൺകുട്ടി. 10 ക്ലാസ്സിൽ എല്ലാത്തിനും എ പ്ലസ്, പ്ലസ് ടുവിന് എല്ലാത്തിനും എ പ്ലസ്, എഞ്ചിനീയറിംഗിന് എല്ലാത്തിനും എ പ്ലസ്, മിടുമിടുക്കി പെൺകുട്ടി. പക്ഷെ പെൺകുട്ടി കുളിക്കില്ല, കുളിച്ചിട്ട് ഒരാഴ്ചയായി, കുളിക്കത്തില്ല, കുളിക്കുന്ന ഇഷ്ടമില്ല, ഡ്രസ്സ് മാറത്തില്ലേ, ഇട്ടിരിക്കുന്ന ഡ്രസ്സായിട്ടുണ്ടോ, വീട്ടിലത്തെ ഡ്രസ്സായിട്ടുണ്ടോ വന്നേ. ഞാൻ അവളോട് സംസാരിച്ചപ്പോ അവൾ യൂട്യൂബിൽ ഒരു ഡോക്ടറിന്റെ പ്രഭാഷണം കേട്ടതാണ്. ഒരു ഡോക്ടർ പറഞ്ഞു, നമ്മുടെ 2 ദിവസം കുളിച്ചില്ലേലും കുഴപ്പമില്ല, 2 ദിവസം നമ്മുടെ ശരീരത്തിൽ ഒരു ഓയിലുണ്ട്. എനിക്ക് അവിടെ ആ ലിങ്ക് ഒക്കെ ഇട്ട് തന്നിട്ട്, ഞാൻ ലിങ്ക് ഒക്കെ കേട്ടു, ഞാൻ ഡോക്ടറിന്റെ പേരൊന്നും പറഞ്ഞ് വിമർശിക്കുന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു ഓയിലുണ്ട്, ഓയിൽ തന്നെ തന്നെ വന്നോളൂ, അതുകൊണ്ട് തന്നെ ഉണ്ട, കുളിക്കണ്ട. അവള് 2 എന്നുള്ളത് 2 മാസമാക്കി, അപ്പൊ എന്നാ ചെയ്തില്ല, കുളിക്കുകയല്ല ഇനിയും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ദൈവകൃപ നഷ്ടപ്പെടുന്നതൊന്നും കേൾക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവകൃപ നഷ്ടപ്പെടുന്ന ഒരു സാധനവും കേൾക്കാൻ പോവല്ലേ. നീ അത് വിട്ടേക്കണം, അത് ആ വഴിക്കൂടെ വിട്ടേക്കണം. ഞാൻ ആ ഡോക്ടറെ വിളിച്ചു കേട്ടോ, ആ നമ്പറൊക്കെ എടുത്ത് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് വിളിച്ച. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ വേറൊരു ആശയാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആശയ എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു കൊച്ചു കുടിക്കാതെ നടക്കുക. എന്നാലും ഇപ്പൊ അവിടെ കുടിച്ച് ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ശരിയായി. എന്ത് പറ്റിയെന്നറിയോ, അവിടെ മനസ്സിലുണ്ടായിരുന്ന ആ ചിന്തയെ ഞാൻ വചനം കൊണ്ട് ഇടിച്ചു കളഞ്ഞു. ഒരു കാര്യം കൂടെ പറയാം, ഒരു അജ്ഞതയുണ്ടേ. ഈ പെൺകുട്ടിയെ ഒത്തിരി എടുത്ത് കൊണ്ടുപോയതാ, സൈക്കോളജിസ്റ്റ് എടുത്ത് കൊണ്ട് ഒത്തിരി എടുത്ത് കൊണ്ടുപോയതാ. നമ്മുടെ ഏതോ ഒരു പാസ്റ്റർ ഈ പെൺകുട്ടിയുടെ മണ്ടയ്ക്ക് ഭൂതം എന്ന് പറഞ്ഞു. ശരിക്കും അത് ഭൂതമല്ല, അല്ല അല്ല, ഒരാളെ തൊട്ട് പറ, അത് ഭൂതമല്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മുടി പറിക്കാവുന്നേ ഉള്ളൂ, മുടിയൊക്കെ മുറുക്കി പിടിച്ച് പറിക്കാവുന്നല്ലാതെ അവൾക്ക് അവളെ വേദന ഉണ്ട് അയ്യോ എന്നൊക്കെ വിളിക്കും, അത് ഭൂതമല്ല. ഭൂതത്തെ ഭൂതമാണെന്ന് തിരിച്ചറിയണം. രാമീ പറ, മനസ്സിലല്ലേ? അപ്പൊ തള്ള വന്ന് എന്നോട് ആദ്യം ചോദിച്ച പാസ്റ്റർ ഭൂതമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭൂതമുണ്ടെന്ന് തോന്നുന്നു, ഒരു സഹോദരൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, അവൾക്ക് ഭൂതവും ഇല്ല, പ്രേതവും ഇല്ല, ഒന്നുമില്ല, ഇപ്പൊ അവള് ശരിയാവും, ശരിയാവും. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്നാ ചെയ്യണ്ടേ? അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ ഇത് വാക്കാണ് അവിടെ. അതായത് പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളെയും സങ്കല്പങ്ങളെയും കോട്ടകളെയും ഇടിച്ചു കളയണം. കർത്താവ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണ്ടേ? ദൈവം എന്നോട് പറഞ്ഞു, വേറെ ഒന്നുമില്ല, അവിടെ അകത്തൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്, നീ വചനം കൊണ്ട് അതിനെ ഇടിച്ചു കളയണം. ഇന്ന് രാവിലെ ചില ചിന്തകളെ ഞാൻ ഇടിച്ചു കളയാൻ പോവാ. ഒരാമീൻ പറ, ആവശ്യമില്ലാത്ത ചില ചിന്തയുണ്ട്, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഞാൻ അതിനെ ഇടിച്ചു കളയാൻ പോവാ. ചില ആഭിചാരത്തിന്റെ ചിന്തയുണ്ട്, ഞാൻ ഇടിച്ചു കളയാൻ പോവാ. ചില മന്ത്രവാദത്തിന്റെ ചിന്തയുണ്ട്, യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയാ.